റോഡിലെ കുഴികളും അതിനെ ചൊല്ലിയുള്ള വിവാദങ്ങളും നാട്ടിലാകെ ചർച്ചയാവുമ്പോൾ വീണ്ടും മലയോരത്ത് ഊർങ്ങാട്ടേരി കൂടരഞ്ഞി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള റോഡിൽ അശാസ്ത്രീയ കുഴിയടക്കൽ. കിണറടപ്പ്, പനമ്പിലാവ്, കോനൂർക്കണ്ടി, പീടികപ്പാറ റോഡിലാണ് നാട്ടുകാരുടെ എതിർപ്പിനെ അവഗണിച്ച് അശാസ്ത്രീയമായ രീതിയിൽ കുഴിയടക്കൽ നടക്കുന്നത്. റോഡിലെ കുഴികളും അതിനെ ചൊല്ലിയുള്ള വിവാദങ്ങളും നാട്ടിലാകെ ചർച്ചയാവുമ്പോഴാണ് വീണ്ടും മലയോരത്ത് ഊർങ്ങാട്ടിരി കൂടരഞ്ഞി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള റോഡിൽ കുഴിയടക്കൽ നാടകം അരങ്ങേറുന്നത്. പ്രദേശത്ത് നിന്ന് രണ്ട് റോഡുകളാണ് പീടികപ്പാറയിലേക്കുള്ളത്. ഒന്ന് കിണറടപ്പ് പനമ്പിലാവ് കോനൂർക്കണ്ടി പീടികപ്പാറ റോഡും മറ്റൊന്ന് കോനൂർക്കണ്ടി മരച്ചോട് പീടികപ്പാറ റോഡുമാണ്. ഇതിൽ കോനൂർക്കണ്ടി മരച്ചോട് പീടികപ്പാറ റോഡ് തകർന്ന് പൊട്ടിപ്പൊളിഞ്ഞിട്ട് നാളെയറയായി. നാട്ടുകാരുടെ നിരന്തരമായ ആവശ്യങ്ങളെ തുടർന്ന് ഈ റോഡ് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു പോയതുമാണ്. എന്നാൽ ചിലയിടങ്ങളിൽ മാത്രം കുഴികളുള്ള കിണറടപ്പ് പനമ്പിലാവ് കോനൂർക്കണ്ടി പീടികപ്പാറ റോഡിലാണ് ഇപ്പോൾ കുഴിയടക്കൽ നടക്കുന്നത്. അതും ഏറെ വിചിത്രമായ രീതിയിലാണെന്ന് മാത്രം. കുഴികളിലെ ചളിയും പൊടിയും വൃത്തിയാക്കുകയോ ഒന്നും തന്നെ ചെയ്യാതെ അല്പം മെറ്റലിട്ട് അതിനു മുകളിൽ കോറി വേസ്റ്റ് ഇട്ട് പിടി പോലുമില്ലാത്ത ഒരു ഇടിക്കട്ട കൊണ്ട് അമർത്തുകയാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ. ശേഷം അതിനു മുകളിൽ അല്പം സിമൻറ്റും തേച്ച് പിടിപ്പിക്കും. പ്രവൃത്തി നടക്കുന്നിടത്ത് PWDയുടെ ഒരു ഉദ്യോഗസ്ഥൻ പോലുമില്ല എന്നതാണ് വാസ്തവം. 8 കിലോമീറ്ററോളം ദൂരത്തിലാണ് ഈ തരത്തിൽ പ്രവൃത്തി നടത്തുന്നത്. അശാസ്ത്രീയമായ ഈ പ്രവൃത്തി നാട്ടുകാർ ആദ്യം തടഞ്ഞെങ്കിലും പ്രദേശത്തെ വാർഡ് മെമ്പർ സ്ഥലത്തെത്തി ഇത് ഇങ്ങനെയൊക്കെയോ നടക്കൂ എന്നറിയിച്ചതോടെ നാട്ടുകാർ പിൻവാങ്ങുകയായിരുന്നു. അവർ ചെയ്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴികൾ വൃത്തിയാക്കുകയോ യാതൊന്നും ചെയ്യാതെ ആ കുഴിയിലേക്ക് കുറച്ച് കല്ല് വാരിയിടുക, അതിനകത്ത് കോറി വേസ്റ്റ് അല്ലെങ്കിൽ വെംസാൻഡിന് പകരം ചെയ്യുന്നതെന്ന് വെച്ചാൽ എവിടെ കിടന്ന പാറപ്പൊടി വേസ്റ്റ് പൊടി വേസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് അത് വെറുതെ ഇടിയനെ, അതും ഹാൻഡിലില്ലാത്ത ഇടിയൻ, ഹാൻഡിലില്ലാത്ത ഇടിയൻ കൊണ്ട് രണ്ട് ഒതുക്കം ഒതുക്കിയിട്ട് അതിൻ്റെ മേളിൽ ലേശം സിമൻറ്റ് പൊടി തൂളിയിട്ട് ലേശം വെള്ളം തെളിച്ച് തേപ്പ് കല പോലുള്ളൊരു സാധനത്തിൽ ഒന്ന് വരയ്ക്കുക. ഇതാണ് അവർ ചെയ്ത വർക്ക്. വണ്ടി പോകുന്നു, അതിന് യാതൊരു തടസ്സം വെച്ചിട്ടില്ല. യാതും ചെയ്യാതെ ഈ ചെയ്ത വർക്ക് കൊണ്ടുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി കയറി ഇത് കംപ്ലീറ്റ് ഒന്ന് പോയി. കുഴിയടച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വാഹനങ്ങൾ കടന്നുപോയതിനാൽ കുഴി വീണ്ടും കുഴിയായി തന്നെ കിടക്കുന്ന അവസ്ഥയാണുള്ളത്. പ്രദേശവാസികൾ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരെയും MLAയെയും ഒക്കെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ആരെയും ഫോണിൽ ലഭിച്ചില്ല. സർക്കാർ പണം ചിലവഴിച്ച് ഇത്തരം പ്രവൃത്തികൾ നടത്തുന്നത് ആരെ കബളിപ്പിക്കാനാണ് എന്നാണ് നാട്ടുകാരുടെ ചോദ്യം. ന്യൂസ് ബ്യൂറോ, അരീക്കോട്.